ഹായ് സ്നാലിനി, ഞാൻ അമാനുള്ള പുത്തലം, ലക്ഷദ്വീപിലെ ആന്ധ്രോത്ത് ദ്വീപുകാരനാണ്. വോയേജ് ലക്ഷദ്വീപിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ആന്ധ്രോത്ത് ദ്വീപിലെ നബിദിന ആഘോഷങ്ങളുടെ കുറച്ച് ഒരുക്കങ്ങളാണ് ഇവിടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലക്ഷദ്വീപിലെ ഏറ്റവും വളരെ മനോഹരമായ രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ നബിദിനം കൊണ്ടാടുന്ന ഒരു ദ്വീപാണ് ആന്ധ്രോത്ത് ദ്വീപ്. അപ്പോൾ ആന്ധ്രോത്ത് ദ്വീപിൽ നബിദിനത്തിൻ്റെ വേദി ഒരുക്കലുണ്ട്, സ്റ്റേജ് ഒരുക്കലും, അതുപോലെ തന്നെ അന്നദാനത്തിനായി ബിരിയാണി ഒരുക്കലും, അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേജ് ഒരുക്കുന്ന സമയത്ത് ഇവിടെ ഇളനീർ, ചെന്തെങ്ങൻ്റെയൊക്കെ ഇളനീരൊക്കെ കൊണ്ടുപോയി സ്റ്റേജിൻ്റെ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇളനീർ തെങ്ങിൽ നിന്ന് നിറക്കുന്ന പ്രത്യേക ഒരു രീതിയിൽ കയറൊക്കെ കെട്ടി ഇറക്കുന്ന ഒരു രീതി, അതിൻ്റെ ഇതൊക്കെ വീഡിയോ കവറേജിൽ എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റേജ് ഒരുക്കുന്നതും അവസാനം സ്റ്റേജ് ഒരുങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു വീഡിയോമാണ് ഇന്നത്തെ ഒരു ഇതിലുള്ളത്. അപ്പോൾ എല്ലാവരെയും ആന്ധ്രോത്ത് ദ്വീപിൽ എങ്ങനെയാണ് നബിദിനത്തിൻ്റെ ഒരുക്കപ്പാടെന്നുള്ള ഇത് നിങ്ങളെ കാണിക്കുകയാണ്. നബിദിനം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് എനിക്കത് ഡിലേ ആയി വന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഏതായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബീഉൽ അവ്വൽ 12-ന് വിളിക്കുന്ന വെള്ളലാണ്. എന്നീ വെള്ളത് ചെന്തെങ്ങും അതാണ് ഞങ്ങൾ ചുമയ്ക്കുന്നത്. റബീഉൽ അവ്വൽ 12 അന്ന് രാത്രി മനോഹരമായ ചെന്തെങ്ങ് വെള്ളം ഉണ്ടായിരുന്നു. ലക്ഷദ്വീപിലെ ആന്ധ്രോത്ത് ദ്വീപിൽ ജെ എച്ച് എസ്ഐയുടെ താഴെയുള്ള 4 ചേരികളിലെയും മദ്രസകൾ ഒന്നിച്ചാണ് റബീഉൽ അവ്വൽ പരിപാടികൾ നടത്തപ്പെടുന്നത്. ചെമ്മച്ചേരി, കീച്ചേരി, മേച്ചേരി, ഇടച്ചേരി എന്നീ പ്രദേശങ്ങളിൽ നിന്നുമുള്ള മദ്രസകൾ ഒന്നിച്ച് മത്സരങ്ങളുണ്ടാവും. ഓരോ മദ്രസകൾ തമ്മിലുള്ള പ്രത്യേക പരിപാടികളിലൊക്കെ മത്സര ഇനങ്ങൾ നടത്തപ്പെടും. ഈ മത്സര ഇനങ്ങളിൽ 1-ാം സ്ഥാനം ലഭിക്കുന്നവർക്ക്, 2-ാം സ്ഥാനം ലഭിക്കുന്നവർക്കും പ്രത്യേക സമ്മാനങ്ങളൊക്കെ ഉണ്ടാവും. പരിപാടികൾ നടത്തുന്നത് ഓരോ വർഷം ഓരോ ചേരിയിലായിരിക്കും. 2022 മീലാദ് ആഘോഷം മേച്ചേരി മദ്രസയുടെ അവിടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ചേരിയിൽ നിന്നും ഇളനീരുകൾ ഇതേപോലെ തയ്യാറാക്കിയെടുത്ത് മേച്ചേരി മദ്രസയിലെ മീലാദ് നഗറിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെമ്മച്ചേരിയിലെ ഉണ്ട എന്നറിയപ്പെടുന്ന പ്രദേശത്തു നിന്നും ഇളനീര് ശേഖരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇതേപോലെ 4 ചേരിയിൽ നിന്നും ഇളനീരുകൾ ശേഖരിച്ചുകൊണ്ട് മീലാദ് നഗറിലേക്ക് കൊണ്ടുവരും. ലക്ഷദ്വീപിൽ ഈ അടുത്തുവരെ കാർഗോ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടിയാണിത്. ഈ വണ്ടിയിലാണ് എല്ലാ കാർഗോയും ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ടില്ലർ എന്നാണ് ഈ വണ്ടിയെ ദ്വീപിൽ അറിയപ്പെടുന്നത്. ചരക്കു നീക്കത്തിന് ടില്ലർ മാത്രം ആശ്രയിച്ചിരുന്ന ദ്വീപ് ജനങ്ങൾ ഇന്ന് മറ്റ് പല വണ്ടികളുടെ വരവോടുകൂടി ഈ ടില്ലർ ഉപയോഗം കുറഞ്ഞു വന്നു. വളരെ സാഹസികമായിട്ടാണ് ചെറുപ്പക്കാർ ഇളനീരുകൾ തെങ്ങിൽ നിന്നും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ മുകളിലേക്ക് ചായഞ്ഞു കിടന്ന തെങ്ങിൽ നിന്നും വരെ വളരെ എളുപ്പത്തിൽ നിഷ്പ്രയാസം അവർ ഇളനീരുകൾ ഇറക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. ഇപ്പൊ കേറിക്കൊണ്ടിരിക്കുന്ന ഇത് എങ്ങനെയാണ് ഞങ്ങൾ ചെന്തെങ്ങ് എന്ന് പറയുന്നത്. നിങ്ങളുടെ നാടുകളിൽ ഇതിനെ എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓറഞ്ച് നിറത്തിലുള്ള ഇളനീരായിരിക്കും ചെന്തെങ്ങിലുണ്ടായിരിക്കുക. കാണാൻ വളരെ ഭംഗിയും നല്ല മനോഹരവുമായ ഒരു ഇളനീരാണിത്. ഓറഞ്ച് നിറത്തിലും പച്ച നിറത്തിലുമുള്ള ഇളനീരുകളാൽ ഞങ്ങളുടെ വണ്ടി നിറഞ്ഞു തുടങ്ങി. ഇനി മീലാദ് നഗറിലേക്ക് ഇതുമായി പോകണം. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണിവർ. ഇതിനിടയിൽ ചെമ്മച്ചേരിയിലെ നൂറുൽ ഹുദ സുന്നി മദ്രസയുടെ ബ്രാഞ്ചായ ചേക്കുവള്ളി മദ്രസയിൽ നിന്നും അരിയും മറ്റ് സാധനങ്ങളും അതിനോടൊപ്പം ഞങ്ങൾ വണ്ടിയിലേക്ക് കയറ്റി.
ഇളനീര് കൊണ്ടുപോകുന്നത് പോലെ തന്നെ ഓരോ ചേരിയിൽ നിന്നും അരിയും മറ്റു സാധനങ്ങളും മീലാദ് നഗറിലേക്ക് എല്ലാ ചേരിയിൽ നിന്നും കൊണ്ടുവരലുണ്ട്. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കാട്ടുപുറം ബ്രാഞ്ചിലാണ്. കാട്ടുപുറം ബ്രാഞ്ചിൽ ഇതേപോലെ ഇളനീരുകൾ തയ്യാറാക്കി വച്ചിരിക്കുകയാണ് മീലാദ് നഗറിലേക്ക് കൊണ്ടുപോകാൻ. കാട്ടുപുറം ബ്രാഞ്ചിൽ നിന്നുമുള്ള അരികളും ഞങ്ങൾ വണ്ടിയിലേക്ക് കയറ്റി. അപ്പോഴാണ് ഒരു പ്രത്യേകതയുള്ള ഇളനീരിൻ്റെ കൊല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായവർ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാം ശേഖരിച്ചതിന് ശേഷം ഇനി ഞങ്ങൾ മീലാദ് നഗറിലേക്ക് പുറപ്പെടുകയാണ്. ഇതാണ് മീലാദ് നഗർ. നാല് ചേരിയിൽ നിന്നുമുള്ള ആൾക്കാർ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചേരിയിൽ നിന്നും വന്നെത്തുന്ന അരികൾ ശേഖരിച്ചു വെക്കുകയാണ്. അപ്പനെടുത്തോട്ട് ആളാ തിരിയില്ലല്ലോ. മാസ്കൻ നാല് ചേരിയിൽ നിന്നും ഇതേപോലെ ഇറച്ചി വെട്ടാനുള്ള മരവും കൊണ്ടുവരലുണ്ട്. പല ചേരികളിൽ നിന്നുമായി കൊണ്ടുവന്നിരിക്കുന്ന ഇളനീരുകൾ മീലാദ് നഗറിൽ ഇറക്കി വെക്കുകയാണ്. വെള്ളൽക്ക് സെപ്പറേറ്റ് ഗോഡൗൺ കിട്ടിയാ. ഓ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മത്സര ഇനങ്ങൾ നടത്താനുള്ള വേദിയാണ്. സ്റ്റേജും അതിൻ്റെ ഗേറ്റും അതോടൊപ്പം തന്നെ അതിലുള്ള സദസ്യർക്കിരിക്കാനുള്ള വേദി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. വലിയ വലിയ ആൾക്കാരെല്ലാം കിട്ടാതെ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവർക്കായി ലക്ഷദ്വീപ് സ്പെഷ്യൽ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. ഈ ബിരിയാണിയുടെ രുചി അറിഞ്ഞവർ ആരും തന്നെ ബിരിയാണി ഒന്ന് കണ്ടാൽ വായിൽ വെള്ളം മൂറാത്തവരായിട്ട് ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. ആന്ത്രോത്ത് സ്പെഷ്യൽ ബിരിയാണിയാണിത്. ഇത് കുടിപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ കുടിപ്പിന് പ്രത്യേക സ്വാദ് തന്നെയാണ്. അത് കുടിച്ചു നോക്കിയവർക്കാണ് അതിൻ്റെ സ്വാദ് അറിയുക. ബിരിയാണിയൊക്കെ ഇട്ട് വെക്കാനുള്ള ചെമ്പും മറ്റു കാര്യങ്ങളും കഴുകി വൃത്തിയാക്കുകയാണ്. മീലാദ് നഗറിലേക്കുള്ള ഗേറ്റിന്റെ പണിയിലാണിവർ. ഈരാ എന്ന് എന്നെ അവനെ കാത്തു ഒട്ടിച്ചു
അങ്ങനെ ബിരിയാണി കഴിക്കാനുള്ള സമയമായി. അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും വന്ന് അവർക്കായുള്ള ബിരിയാണി ഓരോ പ്ലേറ്റിലായി എടുത്ത് കഴിക്കാൻ തുടങ്ങുകയാണ്. ചാനൽ വോയേജ് ലക്ഷദ്വീപ് VOYAGE അടിച്ചാൽ മതി. കാലെ നാട്ടിലായ ആൾക്കാർക്ക് ഇതിന്റെ ഹരം കിട്ടും. പണി ഏകദേശം പൂർത്തിയായി. മീലാദ് നഗറിന്റെ രാത്രിയുള്ള കാഴ്ചയിലെ മനോഹാരിതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Oh.